നമസ്കാരം സിനിമാ കുടുംബങ്ങളിൽ നിന്നും വിവാഹമോചനങ്ങളുടെ വാർത്തകളാണ് ഓരോ ദിവസം കഴിയുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയതായി ബോളിവുഡിൽ നിന്നും നടി ഇഷിയോളും ഭർത്താവ് ഭരത് തഖ്താനിയും വേർപിരിയുന്നുവെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി താരങ്ങളെ ചുറ്റിപ്പറ്റി പല അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു എന്നാൽ കേട്ടതൊക്കെ സത്യമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് താരങ്ങൾ ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തോളം നീണ്ട ദാമ്പത്യത്തിന് ശേഷം തങ്ങൾ വേർപിരിയാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയെന്ന ഇഷയും ഭരത്തും സ്ഥിരീകരിച്ചതായി ഡൽഹി ടൈംസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താരദമ്പതിമാരുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയായിരുന്നു നിർത്താതെ വാർത്തകൾ പ്രചരിപ്പിച്ച് തുടങ്ങിയതോടെയാണ് തങ്ങൾ വേർപിരിയുകയാണെന്ന് ഇഷിയോളും ഭരത് തക്സാരിയും വ്യക്തമാക്കിയതെന്നാണ് സൂചന ഡൽഹി ടൈംസിലെ റിപ്പോർട്ട് പ്രകാരം ഇനിയും ഒരുമിച്ച് ഒരു പ്രസ്താവന പുറത്തിറക്കിയെന്നും അതിലൂടെയാണ് വിവാഹമോചനത്തെ പറ്റി സൂചിപ്പിച്ചതും എന്നാണ് ആരംഭിക്കുന്ന വിവരം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ഇഷയും ഭരത്തും വിവാഹിതരാകുന്നത് ഇരുവർക്കുമായി രണ്ട് മക്കളുമുണ്ട് ഇതിനുശേഷം സന്തുഷ്ടമായി ജീവിക്കുകയായിരുന്നുവെങ്കിലും ചില പ്രശ്നങ്ങൾ താരതമ്പതിമാർക്കിടയിൽ ഉണ്ടായി അഭിപ്രായ ഭിന്നതകൾ കൂടിയായതോടെ ആ വേർപിരിയുകയാണെന്ന സ്ഥിതി വരെ കാര്യം എത്തിയിട്ടുണ്ട് നേരത്തെ പലപ്പോഴായി ഇഷയും ഭാരതം വേർപിരികിക്കാം തരത്തിൽ വാർത്തകൾ വന്നിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി പൊതുപരിപാടികളിൽ പങ്കാളിയില്ലാതെ ഇഷ വരുന്നത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെയും ഉണ്ടായത് എന്നാൽ അത് വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് കരുതിയെങ്കിലും കേട്ടതൊക്കെ സത്യമാണെന്ന സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മുതിർന്ന ബോളിവുഡ് നടൻ ധർമ്മേന്ദ്രയുടെയും ഹിമാ മകളാണ് ഇഷ ഡ ഡിയോൾ അഭിനയ ജീവിതത്തെക്കാളും കൂടുതൽ ഇഷ വാർത്തകളിൽ ഇടം പിടിച്ചത് നടിയുടെ വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളായിരുന്നു അടുത്തിടെ ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരാൾ ഇഷയും ഭർത്താവ് ഭരതും വേർപിരിക്കുന്നതായി സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ടാണ് അവരെ ഒരുമിച്ച് പുറത്തേക്ക് കാണാത്തതെന്നും പറഞ്ഞിരുന്നു മാത്രമല്ല ഭരത് ഭാര്യയായ ഇഷയെ വഞ്ചിക്കുകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു പുതുവത്സര ദിനത്തിൽ മംഗളൂരുവിൽ നടന്ന ഒരു പാർട്ടിയിൽ ഇഷയുടെ ഭർത്താവ് ഭരത്തിനെ താൻ കണ്ടതായും അയാൾ കാബുകിയുടെ കൂടെയാണ് ആഘോഷത്തിന് എത്തിയതെന്നുമാണ് പോസ്റ്റിൽ പറഞ്ഞിരുന്നത് ഭരത്തിൻ്റെ കാബുകി ബാംഗ്ലൂരിൽ താമസിക്കുന്നുണ്ടെന്നും ഇഷയുമായിട്ടുള്ള ദാമ്പത്യ ജീവിതം ഇക്കാരണത്താൽ തകർന്നുവെന്നും വ്യാപകമായി പ്രചരണം വരികയായിരുന്നു ഇപ്പോൾ ഇയാൾ കാരണമാണ് ഇവർ വേർപിരിക്കുന്നതെന്ന തരത്തിലുള്ള സംസ്ഥാനമാണ് ബോളിവുഡ് രംഗത്ത് നിന്നുണ്ടാകുന്നത് എന്നാൽ ഡിയോൾ കുടുംബത്തിൽ നിന്നും ആരും ഈ വാർത്തകൾക്ക് മറുപടി പറയാൻ ഇതുവരെ വന്നിട്ടില്ല ഇതിന് പിന്നാലെയാണ് താരങ്ങളുടെ വേർപിരിയൽ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത് ഇരുവരും വേർപെരിയുമ്പോൾ വലിയ വിവാദങ്ങൾക്കും തിരശീല വീഴുമെന്ന് പ്രതീക്ഷിക്കാം